ഒബ്രാമാളിൽ കുറച്ച് പമ്പങ്ങൾ വാങ്ങാണ്ട് ഗൈസ്, ഓക്കെ. കിടിക്കാജ് പ്രൊഡക്ട്സ് ഉണ്ട് ഒബ്രാമാളിൽ. അപ്പൊ ഞാൻ ലുലുമാളിൽ പോകാത്ത കാരണം ഒരുപാട് ടൈം ആണ് വേസ്റ്റ്. ഒബ്രാമാളാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും, ഓക്കെ. കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ് ലുലുമാൾ, അതുകൊണ്ടാണ് ഒബ്രാമാളിലൊക്കെ പോണത്. വേറെ ഒന്നല്ല, കുറച്ച് അടിപൊളി ഡ്യൂഡി പനിച്ച് കിടക്കാനുണ്ട് തന്നെ. കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് പ്രൊഡക്ട്സ് വാങ്ങണം ഗൈസ്, അൺബോക്സ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ കുറച്ച് ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ്. വേറെ ഒന്നല്ല, ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഒന്ന് രണ്ടിടത്ത് റോഡ് പണി നടന്നുകൊണ്ട് തന്നെ കുറച്ച് പണി ഉണ്ടാവും അവിടെ എത്താൻ വേണ്ടിട്ട്. എന്തായാലും നമ്മൾ നോക്കാം, പെട്ടെന്ന് എത്തു നോക്കാം. ഇതിപ്പോ ഒബ്രാമാളിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. ചെറിയൊരു പ്രശ്നം ഉണ്ട്, വേറെ ഒന്നല്ല, എന്റെ മെമ്മറി കാർഡ് റെക്കോർഡ് ആവുന്നില്ല ഗൈസ്. ഓക്കെ, ഇപ്പൊ ഒരു 10 മിനിറ്റ്, ഐ മീൻ 10 സെക്കൻഡ് ഒക്കെ റെക്കോർഡ് ആവുന്നില്ല. എന്താ സംഭവം തരാം, ജസ്റ്റ് ഇവിടുന്ന് ഒരു മെമ്മറി കാർഡ് കൂടി വാങ്ങണം. ഓക്കെ, അപ്പം ഞാൻ അവിടുന്ന് മെമ്മറി കാർഡ് വാങ്ങി പുതിയ ഇട്ടിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എസ് ടി കാർഡിന് വേണ്ടി ഇങ്ങനെ പോകട്ടെ. ഇവിടെ എവിടെ എസ് ടി കാർഡിന്റെ ഒരു ഷോപ്പ് കാണുന്നില്ല, ഒരുപാട് ഷോപ്പ് നോക്കി ഇവിടെ എവിടെയും കാണുന്നില്ല ഗൈസ്. ഗൈസ്, അപ്പൊ ഇവിടെ നമ്മൾ ഡ്യൂഡിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു ഡ്രോൺ വാങ്ങി. ഓക്കെ, ഒരു കിടക്കാജ് ഡ്രോൺ ഇങ്ങനെ പറന്ന് കളിക്കണം, അടിപൊളിയാവും. അവളിപ്പോ വെറുതെ ഇരിക്കുകയാണല്ലോ അവിടെ, അതുകൊണ്ട് തന്നെ ഡ്രോൺ കളിച്ചിരുന്നു കേട്ടോ. ടൈം വേണോ അറിയില്ല. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിയ ഡ്രോൺ കേട്ടോ, കണ്ടില്ലേ, നല്ല അടിപൊളി ഡ്രോൺ. എന്തായാലും വീട്ടിലെത്തിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. തോളി ഗൈസ്, അപ്പൊ നമ്മള് എസ്കലേറ്റർ വർക്ക് കഴിഞ്ഞില്ല ഗൈസ്, ഞാൻ ഇതിലിങ്ങനെ നടന്നിറങ്ങുകയാണ്. നമ്മളെ കാർ അവിടെ കിടക്കുന്ന, ഓപ്പൺ ദ ഡിക്കി പ്ലീസ്. അത്യാവശ്യം നല്ല നേരം വൈകിട്ടോ. ഓക്കെ, നല്ല നേരം വൈകുന്നു. വേറെയും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീട്ടിലെത്തി ഡ്രോൺ ഒന്ന് പറപ്പിച്ച് കളിക്കണം. ഗൈസ്, ഒരുപാട് ദിവസം വിചാരിക്കുന്നു ഡ്രോൺ വാങ്ങണം. ഞാൻ ആദ്യം വിചാരിച്ച മാവിക് മിനി പ്രോ, എന്താ പറയുക, അതിന്റെ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വാങ്ങാം. സോ പിന്നെ എനിക്ക് തോന്നി നമ്മളധികം ഡ്രോൺ ഷോട്ട്സ് ഒന്നും എടുക്കില്ല. ഇനിയിപ്പോ എടുക്കുകയാണെങ്കിൽ തന്നെ എന്താ പറയുക, അതിന് അതിൻ്റെതായിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ ചെറുത് വാങ്ങിക്കാൻ 1080p ഷൂട്ട് ചെയ്തൊരു വലിയ കാര്യമില്ല. സോ ഞാൻ എന്തായാലും വലുതൊന്നും എടുക്കും. പക്ഷെ ഇത് നമുക്ക് പറപ്പിച്ച് കളിക്കാൻ, അതുപോലെ തന്നെ അപ്പുറത്ത് വിട്ടത് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാനൊക്കെ ആ ഗ്രൗണ്ടിൽ നിന്ന് പറപ്പിക്കും അടിപൊളി. പിന്നെ നമുക്ക് എസ് ടി കാർഡ് കിട്ടിയില്ലോ. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് രണ്ടെണ്ണം ചോദിച്ചു, ഇവിടെ മെമ്മറി കാർഡാണല്ലോ, നമുക്ക് എസ് ഡി കാർഡ് വേണ്ടത്. പക്ഷെ മെമ്മറി കാർഡ് പിന്നെ അഡാപ്റ്റർ ഒക്കെ ഇട്ട് ഇട്ടിട്ട് കാര്യം, നമുക്ക് ആ സ്പീഡ് ഇല്ല. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മെമ്മറി കാർഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് സ്പീഡ് റൈറ്റിംഗ് ഇല്ലാണ് ഇതിൽ എഴുതി കാണിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഒരു എസ് ഡി കാർഡ് വാങ്ങിയേ പറ്റൂ. ഗൈസ്, ലെറ്റ്സ് ഗോ അഗൈൻ. ഇറ്റ്സ് ട്രാഫിക് ഗൈസ്, നല്ല അടിപൊളി ട്രാഫിക് ആണ്. സ്റ്റിൽ ഇങ്ങനെ നിൽക്കണം, മാത്രമല്ല നമുക്ക് പെട്രോൾ അടിക്കണം. അല്ലെ, മഞ്ഞ ലൈറ്റ് കത്തുന്നുണ്ട് ഗൈസ്, അവിടെ മഞ്ഞ ലൈറ്റ് കത്തുന്നു. സോ പെട്രോളും അടിക്കണം. ഇതപ്പോൾ വീട്ടിലെത്തിട്ടോ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതിപ്പോ ഷോപ്പ് കയറിയതാക്കണേ അടിപൊളി, എന്താ പറയുക, എസ് ഡി കാർഡ് വാങ്ങിയിട്ട്. 64 ആണ്, 170 MB/s ആണ്. സോ യാ ഗൈസ്, അടിപൊളിയാണ്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് കിട്ടണം. പേടിപ്പിച്ചിട്ടോ. അപ്പൊ ഡ്യൂഡി ഇതാക്കട വന്നിട്ട് നിനക്ക് പനിക്കുന്നുണ്ട്. തട്ടക്കട്ടെ അച്ഛടാ, പനി ഇളഞ്ഞി നല്ലോണം കുടിക്കുന്ന, കരിക്ക് കുടിക്കുന്നു. സോ യു ഹാവ് എ സർപ്രൈസ്. അന്ന് നമ്മള് കണ്ടപ്പോ അവിടുന്ന് വാങ്ങിയ ഡ്രോണാണ്. വേറെ ഒന്നല്ല, നീ പനിച്ച് കിടക്കുമ്പോ അങ്ങ് ഇങ്ങനെ പറത്തിച്ച് കളിക്കുന്നോ. എണീറ്റ് പോകണ്ടോ? ഓക്കെ, ഇത് ക്യാമറ ഒക്കെ ഉള്ള ഒരു അടിപൊളി ഡ്രോൺ ആണ്. കേസ് ഓക്കെ, ജോഡിക്ക് നമ്മക്ക് എന്താ പുറത്തെന്തൊക്കെ നടക്കണ ഉള്ളിൽ ഇരുന്നുണ്ടായിരുന്നു. അതൊന്നും വാങ്ങിട്ടില്ല, വേറെ സാധനം വാങ്ങിയത് വണ്ടി ഉണ്ട്. സോ ഇതാണ് നമ്മളെ ഡ്രോണ്. അപ്പൊ അൺബോക്സ് ഇല്ല ഞാള സെറ്റ് ആക്കി. നീ ഡ്രൈവ് ചെയ്ത് നിനക്ക് ഇത് വേറെ സാധനമാണ്. ഡ്യൂഡിക്ക് ഇതാ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ മെമ്മറി കാർഡ് ഞാൻ ഒരു പുതിയത് ഇട്ടു. ഓക്കെ, പഴയതിന്റെ കോല ഞാൻ കാണിച്ചുതരാം. വേറെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കി ഗൈസ്, അതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ. അത് വർക്ക് ചെയ്തല്ലോ. സോ അതൊന്ന് പൊട്ടിച്ച് നോക്കിട്ട് അതിന്റെ ഉള്ളത് സംഭവങ്ങളൊക്കെ കണ്ട് നല്ല രസം ജസ്റ്റ് കാണിച്ചു. ഓക്കെ, ഇതിപ്പോ പുതിയ മെമ്മറി കാർഡ് ഇട്ട്, പക്ഷെ പഴയ മെമ്മറി ചെറുതായി പൊട്ടിച്ച് നോക്കിയിട്ടില്ലേ, നല്ല അടിപൊളി ഉണ്ടല്ലേ കാണാൻ. ഇപ്പൊ നിങ്ങൾ പറയാം സൈക്കോ ആണ്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് കാണാൻ ആഗ്രഹമായിരുന്നു. സോ ഒരു ചെറിയൊരു ചിപ്പ് മാത്രമേ ഉണ്ടല്ലേ, ഒരു ചെറിയൊരു ചിപ്പ് മാത്രമാണ് ഒരു മെമ്മറി കാർഡിനുള്ളിൽ. പൊളി പൊളി ചെയ്തോളൂ മക്കളെ, നമ്മുടെ പ്രൊഫഷൻ. ഞാൻ അൺബോക്സ് ചെയ്യാൻ ഒരുപാട് കാലം അല്ല ഈ ഞാൻ ഒരുപാട് അച്ചടാ, അവന്റെ പനി കേട പോയി പൊട്ടിക്കല്ലേ, നമ്മൾ പറപ്പിക്കാനുള്ളതാണ്. ചിരിമ്പിച്ചിരിക്കുന്നു അല്ലേ, എന്താ മഞ്ഞ കളറ് വെള്ള കളർ അവിടുന്ന് എന്തത്, അത് ഊരണടി. സാധനം എടുക്ക്, ക്യാമറ ക്യാമറ ഈ എടുക്കേതാ, നോക്കാം നമുക്ക് എന്റെ സംഭവങ്ങളൊക്കെ നോക്കാം. ഏതൊക്കെ സാധനം എടുക്ക്, നമ്മളെ സംഭവം അവിടെ റെഡി ആയിക്കൊണ്ട്. ഇതൊന്ന് ചാർജിൽ ഇടണമെന്നാ തോന്നുന്നത്. നോക്കാം, അപ്പൊ നമ്മളെ ക്യാറ്റ് ഇതാക്കണ, ഐ മീൻ നമ്മളെ ലാസി കുട്ടി ഇതാക്കണ. ലാസി ലാസി ഭയങ്കര കളി കേട്ടോ. ലാസി ലാസി ഓയ്, പുതിയ ഡ്രോണൊക്കെ ഉണ്ട്, എന്നെ പേടിപ്പിക്കാൻ കൊണ്ടാന്നാ. ഇതിപ്പോ ഇതിന്റെ ബുക്ക് നോക്കുകയായിരുന്നു കേട്ടോ, ഇതിന്റെ ബുക്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാം. വേറെ ഒന്നുമില്ല, ഇതിന്റെ ബാറ്ററി അവിടെ ഉണ്ട്, ചെറിയൊരു
സംശയം. ഇതിനും ബാറ്ററി ഉണ്ട്, ബാറ്ററിയിൽ ഇതിൽ ചാർജാണ് ചെയ്യേണ്ടി വരുന്നത്. സോ എവിടെയും കാണുന്നില്ല ഗൈസ്, ഒരു പ്ലഗ് പോലും കാണുന്നില്ല. കുഞ്ഞു നോക്കിയാ ബാറ്ററി വേണ്ട സാധനം അവിടെ. നാല് ബാറ്ററി ആണ് ഇതിൽ വേണ്ടത്, രണ്ടെണ്ണം ഈ ഭാഗത്തും രണ്ടെണ്ണം മറ്റേ ഭാഗത്തും. നാല് ബാറ്ററിയാണ് ഈ റിമോട്ടിന്. എന്താ റിമോട്ടിന് ഇത്ര വലിയ സംഭവം? നമുക്ക് എന്താ പറയാ, ഇതിങ്ങനെ ഊരണം കൈസ്, ഈ സ്ക്രൂസ് ഇങ്ങനെ ഊരണോ, അതാണ് മെയിൻ പ്രശ്നം വരുന്നത്. വേറെ സീനൊന്നും ഇല്ല, കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വരുന്നില്ല. വേണേലി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബാറ്ററി ഇടണ്ടില്ലായിരുന്നു, അങ്ങനെ ആ ബാറ്ററി ഇടണ്ടില്ലായിരുന്നു. അവര് പോയാ ബാറ്ററി ചടങ്ങാണ് സത്യം വരെ. ആ ഡ്രോൺ ഇതാക്കണ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാറ്ററി ഞാൻ ചാർജ് ഇട്ടിരിക്കുകയാണ്. ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ റെഡി ആവും. അപ്പൊ ഞാനിത് മെയിൻ ആയിട്ട് ഡ്യൂട്ടിക്ക് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യും, വേറെ ഒന്നല്ല. ഇതിൽ ആദ്യം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വേറെ ഡി ജെ അല്ലേ എന്റെ പേര്, എന്റെ പേര് പറഞ്ഞത്. എന്തായാലും ആ ഒരു കമ്പനിയുടെ അടിപൊളി ഡ്രോൺ ഉണ്ട്, 4K 60 FPS ഓ 30 FPS റെക്കോർഡിങ് കഴിയുന്നു. സോ നമ്മൾ അത് വാങ്ങിട്ട് പർഫോം ചെയ്തിട്ട് ആ കായലിലോട്ടോ അങ്ങോട്ടോ പോയി പോയാൽ 10,000 രൂപയാണ് സാറേ. ഇവിടെ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്തായാലും ഇന്ന് ട്രയൽ ചെയ്തിട്ട് ഒന്ന് എയിം ആക്കണം കേസ്. ഓക്കെ, ഇത് വീണ് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. ഇതിന് പ്രൈസ് ഉണ്ട്, ഇത് ഏകദേശം 4,000 something rupees ആണ്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് നോക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ കഥകളിലേക്ക് കടക്കാൻ കഴിഞ്ഞോളെ. ഓക്കെ, അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ ഓണാക്കി നോക്കി. ഓക്കെ, അത് നന്നായിട്ട് പൊട്ടിപ്പോയി. അതെന്താ സംഭവം എന്താ പറയാ, ഞാനിതിങ്ങനെ കൈവിട്ടു. ഞാനൊന്നും സത്യം പറയാം, ഞാനൊന്നും ചെയ്യില്ല. ഞാൻ നിലത്ത് വെച്ചിട്ട്, അതൊക്കെ നമ്മുടെ ഫ്ലോറിൽ വെച്ചിട്ട്, ഇത് ഓണായത് എന്നോട് മറന്നു. ഞാൻ ഈ സാധനം ഒറ്റ അല്ല, ഇത് ഇത് മൊത്തം ലൈറ്റ് ഒക്കെ എത്തുന്നുണ്ട് കേസ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഓണായാലേ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു മല്ല ഇങ്ങനെ പൊക്ക് മല്ല പൊക്ക്, പക്ഷെ ഇതുകൊണ്ട് അറിയാം ഫുള്ളാക്കി പോയി. ഓക്കെ, ഇവിടം വരെ ആക്കി, നടുവരെ ആക്കിയപ്പോ വർക്കില്ല. അപ്പൊ ഫുള്ളാണ്ടായി ഒറ്റ പോക്ക്, ഇതുകൊണ്ട് പൊട്ടി തീർച്ച. ഏതാക്കണ പനി പിടിച്ച ഡ്യൂടി, ഇത് കിട്ടിയ പുറത്തൊക്കെ ഇറങ്ങി. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ആക്കണം. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ഓണാക്കാൻ പോവാണ്. ഇക്ക ഞാൻ പറഞ്ഞു ശ്രദ്ധിക്ക, എന്റെ മുഖം നോക്ക്, എങ്ങോട്ടാ വരെ അറിയില്ല. ഇക്ക ഇക്കലൊന്നും പറയാനും പറ്റില്ല, എനിക്ക് അറിയോ. നീ ആ ബുക്ക് വായിച്ചു നോക്കി, എനിക്ക് പേടിയാണ് എന്റെ അടുത്ത് നിൽക്കാൻ. റെഡി, 1 2 3 ഗൈസ്. ഓക്കേ, ലെറ്റ് കം. മെല്ലെ ട്ടോ നോക്കാ, മെല്ലെ ടച്ച്. എനിക്ക് പേടിയാ, ഞാൻ മാറിക്കു. ഇക്ക കുറച്ച് ബാക്ക് ഓടുന്നോ? ഇത് ബ്രേക്ക് ആണ്, ബ്രേക്ക്. നീ ഒന്ന് മിണ്ടാ. ഓ പേടിച്ചു, ഞാൻ പേടി. പത്തി തന്നെ ആ പൊക്കണ്ട അത്ര ഉണ്ട്. ഇതൊന്നും എടുത്ത് കാണിച്ചെടുക്കടി, കറക്റ്റ് കാശ് ആ പറയാനിട്ടില്ല. നീ വേറെ എന്നെ പിടിച്ച് നിക്കല്ലേ, പിടിച്ചു നിക്കൂല. കറക്റ്റ് വർക്കിയാലേ, നല്ല പൊളിയാ, നല്ല കാറ്റ്. ഇതെന്താ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നേരെ പൊക്ക്. എനിക്ക് എനിക്ക് എന്തോ പേടിണ്ട്, എനിക്ക് പേടിയുണ്ട്. നിലത്ത് വീണാ നോക്കണ്ട, നിലത്ത് വീണാ നോക്കണ്ട. മേലെത്തിട്ട് നമ്മള് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോയിട്ടോ. ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കലേ. അത് ഫസ്റ്റ് തന്നെ പേടിച്ചു പോയി നമ്മള്. അതുകൊണ്ട് ഇത്ര പേടി. അത് എന്താ അങ്ങോട്ട് വയ്ക്ക, അവിടെ കാറൊക്കെ. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് പോക്കിക്ക. ഇക്ക അത്ര പൊക്ക, ഇക്ക അത്ര പൊക്കല്ല ഇങ്ങോട്ട് ആക്കി. അവിടെ വീടാണ്, വീടിന് മേലായി പോയിട്ടോ കാര്യം. ഇക്ക അങ്ങോട്ട് ഇങ്ങോട്ട് മെല്ലെ 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 മെല്ലെ. സംഭവം പറത്തിച്ചപ്പോ ഒരു എയിം ഒക്കെ കിട്ടുന്നുണ്ട്, ആദ്യം എനിക്ക് തീരെ ഒരു എയിം കിട്ടില്ല. പക്ഷെ ഇപ്പം കുറച്ച് ഈ ആക്കണ്ട, ഈ ആക്കണ്ട. കാരണം അത് ജസ്റ്റ് നമ്മളെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ മൊത്തം പോയി പോകും, പിന്നെ കണ്ട്രോൾ കിട്ടൂല. Yeah.
പിന്നെ സാധനം ഞാൻ അധികം പറപ്പിച്ചില്ലേ, അധികം സ്പീഡിലേക്ക് ഇങ്ങനെ ആക്കുന്ന രസം നമുക്ക് കാണാൻ കഴിയുന്നേ. കാണാൻ കഴിയുമ്പോഴാണ് രസം വരുന്നത്. നല്ല കാറ്റുണ്ടല്ലേ, നല്ല കാറ്റുണ്ട്. നിന്റെ മേത്തേക്ക് എന്താ വന്നാല് നല്ലോണം കൊണ്ടിന്. ഇക്കാ വീടിന് മേലോട്ട് പോയി, വീട് പോയി, വീട് പോയി, പോയി ഇക്കാ ഇക്കാ. അവർ നല്ലോണം ഇടി അടിച്ചിട്ടോ. സാധനം കിട്ടിയല്ലോ. ഇനി മതി, പൈസ ഇങ്ങോട്ട് വന്ന ഇനി മതി, ഇനി മതി. എന്റെ കളി കുട്ടിയുടെ കളിയെ കളിക്കാണ് പടച്ചോനെ. കഴിച്ചി താഴത്തോട് പിടിക്കുക, താഴത്തോട് പിടിക്ക. ഓ വീട്ടിലേക്ക് നീ ഇങ്ങനെ കൊണ്ടുപോകും. എനിക്ക് പേടി. പേടിക്കണ്ട, ചില സമയത്ത് അത് മിസ്റ്റേക്ക് പറ്റും, പക്ഷെ കുഴപ്പമില്ല. ഗൈസ് ഇപ്പം കിട്ടിയൊരു പുതിയൊരു ഐഡിയ, കാറിനുള്ളിൽ നിന്ന് ഉറപ്പിച്ചാലും ഞങ്ങളെ കൂ കാറിനുള്ളിൽ നിന്ന് ഉറപ്പിച്ച പൊളിക്കും. ഗൈസ് മൊത്തം കഴിയാം, അല്ല ഇത് മൊത്തം കഴിയുമ്പോ നമ്മളുടെ ഷോക്ക് അടിച്ച തള്ളക്കട പോകി വരും. ഇരുട്ടത്ത് ഇത് ഓണാക്കി എങ്ങനെ ഉണ്ടാവും കേട്ടോ, കണ്ടില്ല എങ്ങനെ ഉണ്ടാവും ഇത് ഇരുട്ടത്ത് ഓണാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കണ്ടില്ല നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല നല്ല പൊളപ്പ സാധനമാണ്, കേസ് നല്ല പൊളപ്പ സാധനം. ഗതപ്പോ സംഭവം അടിപൊളിയാണ്, പക്ഷെ ഒന്ന് പഠിക്കണം, പഠിച്ചാൽ മാത്രം റെഡിയാവും. കാരണം മുകളിൽ എത്തിക്കഴിഞ്ഞാല് ലെഫ്റ്റ് ഏതാണ് റൈറ്റ് ഏതാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോകും. പിന്നെ ഓവറോണ്ട് പറത്തിങ്ങനെ ചെറിയൊരു പേടി, കാരണം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒന്ന് ഒരു എക്സ്പീരിയൻസ്. അത് പിന്നെ ലോക്കലായിരുന്നു, പക്ഷെ ഇത് നമുക്ക് നാല് പേരും കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. എനിവേ ചെറുതായി പേടിച്ചിട്ട് പൈസ സാധനം പറഞ്ഞു റിമോട്ടുകാരന്മാരല്ലേ, ഏറെ എങ്ങോട്ടാ മാവിക് മീൻ എന്തായാലും ചിലപ്പോഴേ വാങ്ങുള്ളൂ. ഗൈസ് എഴുപതിനായിരം സാധനം പറന്നു പോകാൻ കാണാൻ എനിവേ നാളെ വൈകുന്നേരം 5 മണിക്കാണ് കിടക്കാഴ്ച പ്രൊഡക്റ്റ് ആയിട്ടില്ല. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ലൈക്ക്. സീ യു, ബൈ.